ഹായ് ഡിയേഴ്സ്, ഞാനിന്നിവിടെ ഒരു പുട്ടാണ് ചെയ്യുന്നത്. ചിക്കനും വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ടുള്ള ഒരു പുട്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ചില്ലി സോസ്, ഒരു ഹാഫ് ടീസ്പൂൺ സോയാ സോസ്, ഇത് കട്ടിയുള്ള സോയാ സോസാണ്. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസും അത്രയും തന്നെ. ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. എല്ലില്ലാത്ത പീസുകളാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ സൈഡിലൊരു പാനിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഉടച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ മുട്ട ഇഷ്ടമാണെങ്കിൽ അതും നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കനും മീനും ഒന്നും ഉപയോഗിക്കാത്തവർ വെജിറ്റബിൾസ് മാത്രം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചിരട്ടയുടെ ഷേപ്പിലുള്ള പുട്ടിൻ്റെ പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ വെജിറ്റബിൾ മിക്സും കൂടെ ചേർക്കാം. ഇതിനിടയിൽ പുട്ടിൻ്റെ പൊടിയും കൂടെ ഒന്ന് നനച്ച് റെഡിയാക്കി വയ്ക്കണം. അപ്പോൾ ഈ മസാല കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം അടച്ചതിന് ശേഷം ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പുട്ട് റെഡിയായി കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ പുട്ടിൽ മാത്രമല്ല, ഇതുപോലെ ദോശ ഉണ്ടാക്കി അതിൽ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കാം, അല്ലെ ഓംലെറ്റിൽ റോൾ ചെയ്തെടുക്കാം, ചപ്പാത്തിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കാത്തിരിക്കാം. നന്ദി.